മരണത്തെപ്പോലും പുഞ്ചിരിയോടുകൂടി നേരിട്ട ഒരു 25-കാരൻ, തൃശ്ശൂര് ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ജോസ് റെയ്നി മൊയ്ലൻ. ഞാനിവിടെ സ്വർഗത്തിൽ ചില്ലിങ്ങാണ്, ഡോണ്ട് വെറി. ഐ സി യുവിലെ തണുപ്പിലും മുന്നാസ് പുഞ്ചിരി മായാതെ തന്നെ ടിഷ്യൂ പേപ്പറിൽ എഴുതി വച്ചിട്ടുള്ള വാക്കുകളാണിത്. കൂടുതൽ ദുഃഖിക്കുന്നത് നിർത്തൂ, ഐ എം എ സൂപ്പർ ഹീറോ. മരണത്തെ മുന്നിൽ കണ്ട് കിടക്കുകയാണെങ്കിലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാനായി അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടറുടെ മുന്നിലും നഴ്സുമാരുടെ മുന്നിലും ഒരു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് മുന്നാസിനെ കണ്ടിട്ടുള്ളത്. 25 കുഞ്ഞു കത്തുകളാണ് ടിഷ്യൂ പേപ്പറിൽ മുന്നാസ് ഉറ്റവർക്കായിട്ട് എഴുതി വച്ചിട്ടുണ്ടായിരുന്നത്. 3 മുമ്പ് കൊറോണ കാലഘട്ടത്തിലാണ് ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് അറിയുന്നത്. തുടർന്ന് 2 തലയൊട്ടിക്കുള്ള ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനെ തുടർന്നിട്ടുള്ള കീമോതെറാപ്പി, അതുപോലെ തന്നെ റേഡിയേഷനും എല്ലാം തന്നെ മുന്നാസ് ഒരു പുഞ്ചിരിയോടെ കൂടെ തന്നെയാണ് ഏറ്റുവാങ്ങിയത്. ആപ്സ് പർവ്വതം കീഴടക്കിയിട്ടുള്ള ആളാണ്. ഈ ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇടതുവശം തളരുകയാണ് ഉണ്ടായത്. യാത്ര മുടങ്ങിയിട്ടെങ്കിലും പുഞ്ചിരി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് മാഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തലമുടിയെല്ലാം ഷേവ് ചെയ്ത് മാറ്റുന്ന സമയത്ത് വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയൊക്കെ കൂടെ സെൽഫി എടുത്തിട്ട് ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ അവൻ അയച്ചു കൊടുക്കുമായിരുന്നു. സ്വന്തം കുടുംബത്തെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും നെഞ്ചോട് ചേർത്ത മുന്നാസ് ഇനി സ്വർഗത്തിൽ ജീസസിനൊപ്പം ചില്ലിയട്ടെ. ഇന്ന് മുന്ന നമ്മുടെ എല്ലാവരുടെയും സഹോദരനാണ്, അല്ലെങ്കിൽ മകനാണ്, അല്ലെങ്കിൽ ഏട്ടനാണ്, അനിയനാണ് എന്നും ഇങ്ങനെ ചിരിച്ച മുഖം തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്ന് നമുക്ക് സംശയം തന്നെ പറയാം. അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിന് ഇതെല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി ദൈവം തന്നെ കൊടുക്കുന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഈ വീഡിയോയുടെ തീർത്തുന്നു. നന്ദി, നമസ്കാരം.